إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി പരിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മളൊക്കെ. മുസ്ലിമീങ്ങളായ നമ്മൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് കൊണ്ട് ആഖിറത്തിൽ അള്ളാഹു നമുക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് കൂടുതൽ വാരിക്കൂട്ടാനുള്ള ഒരവസരത്തെ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും അതിൽ നമ്മൾ ആകൃഷ്ടരാകുന്നു, ആവേശഭരിതരാകുന്നു. ആ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ, അതിനെ സ്വീകരിക്കാൻ, അതിൽ നല്ല അമലുകളൊക്കെ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്കും നീ അവസരം തരണമേ എന്ന് ദുആ ചെയ്തു പോരുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാന വ ബല്ലിഗ്നാ റമളാൻ. റജബ്, ഷഅബാൻ എന്നീ മാസങ്ങളിൽ തന്നെ അള്ളാഹുവിനോട് ബർക്കത്ത് തരണമേ എന്ന് തേടുകയും വ ബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങളെയും കൊണ്ടെത്തിക്കണമേ എന്ന് ദുആരക്കുകയും ചെയ്യും. റമളാൻ സാധാരണ പോലെയുള്ള ഒരു മാസമല്ല. ആ മാസത്തിന് അള്ളാഹു വലിയ മഹത്വം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹു തആല ആ മാസത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മാസത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചിട്ട് ഒട്ടനവധി ഹദീസുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങളിലും അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിലും മഹത്തരമെന്ന് വിശേഷിപ്പിക്കുകയും നമുക്ക് നന്മകൾ വാരിക്കൂട്ടാൻ ഉതകുന്ന ഒരു അവസരമെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്ത ഈ മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി രണ്ട് തരത്തിൽ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഒന്ന്, ബാഹ്യമായ നിലയിൽ അതിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. അത് നമ്മൾ നടത്തിപ്പോരുന്ന ഒരു പരിധിവരെ നമ്മുടെ വീടുകളും അതിൻ്റെ പരിസരവും പള്ളിയും അതിൻ്റെ പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ആവശ്യമായ സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വരുന്നു എന്നറിഞ്ഞാൽ ആ വിരുന്നുകാരൻ എത്ര മഹത്വമുള്ള ആളാണ് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരുക്കങ്ങൾ നടത്തുക. കാര്യപ്പെട്ട ആളാണ് വരുന്നതെങ്കിൽ വളരെ കാര്യമായി കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ വീടൊരുങ്ങാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് വളരെ കാര്യപ്പെട്ട അതിഥിയായി അള്ളാഹുവിങ്കിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒരു മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി അത്രയേറെ ആവേശത്തോടെ ബാഹ്യമായ ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തുന്നു എന്നത് വളരെ ശരിയാണ്, ആവശ്യമാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉബല്ലിഗന റമദാൻ എന്ന് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുന്നത്. പടച്ചവനെ റമദാനിലേക്ക് ഞങ്ങളെയും കൂടെ കൊണ്ടെത്തിക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. റമദാൻ എന്ന് പറയുന്നത് ഷഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ സന്ധ്യയിൽ ആകാശത്ത് നിലാവുദിച്ചു എന്ന് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടാൽ, നമുക്ക് മനസ്സിലായാൽ അടുത്ത ദിവസം മുതൽക്ക് അനുഷ്ഠിക്കാനുള്ള ചില അമലുകളുടെ വേദിയായിട്ടാണ് റമദാൻ എന്ന മാസത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു അമലുകളുടെ മാസമായി, പുണ്യങ്ങളുടെ മാസമായി, പ്രതിഫലം കൂടുതൽ വാരിക്കൂട്ടാനുള്ള അസുലഭമായ സന്ദർഭമായി, അവസരമായി നമ്മളിലേക്ക് കടന്നു വരുന്ന മാസത്തെ വരവേൽക്കാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാഹ്യമായ ഒരുക്കങ്ങൾ മാത്രം പോരാ. ബാഹ്യമായ ഒരുക്കങ്ങളെ കൊണ്ട് മാത്രം നമ്മളുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ നമ്മളുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വഫിഹ്ന ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തുൽ ഖുർആൻ എന്നൊക്കെ നമ്മൾ ദ്വാരക്കാറുണ്ടല്ലോ. നമുക്ക് ഈ മാസം നമ്മോട് നിർദ്ദേശിക്കുന്ന, ആ മാസത്തിൽ നമ്മോട് നമ്മളുടെ റബ്ബും അവൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള അമലുകളൊക്കെ അനുഷ്ഠിക്കാൻ കഴിയണം. ആ അമലുകളിൽ നമുക്ക് ആവേശമുണ്ടാക്കണം, ആഗ്രഹമുണ്ടാക്കണം, താല്പര്യമുണ്ടാക്കണം. പ്രധാനമായും അമലുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ റമദാനിലെ നോമ്പാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പകലിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട നോമ്പ്, റമദാനിൻ്റെ നോമ്പ് ഫറളാണ്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇസ്ലാം കാര്യം അഞ്ചാണ്. ആ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിയുന്നവരാണ്. അതിൽ ഒരു കാര്യമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കർമ്മമാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. ആ നോമ്പ് ഫറളാണ്. അത് അനുഷ്ഠിക്കുന്നതിൽ നിന്നും ഒരാൾക്കും ഒഴിവ് നൽകപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ രോഗം, യാത്ര പോലെയുള്ള അസഹ്യമായ ഒഴിവ് കഴിവുകൾ നൽകപ്പെട്ടവരൊഴികെ ബാക്കി പ്രായപൂർത്തിയായ സ്ഥിരബുദ്ധിയുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലും ഫറളാക്കപ്പെട്ട അമലാണ്, നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട അമലാണ് റമദാനിൻ്റെ നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘമായ ഹദീസിൽ റമദാനിനെ പരിചയപ്പെടുത്തുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു. അത് അവല്ലക്കും ഷഹറുൻ അദീമുൻ മുബാറക്കുൻ, നിങ്ങൾക്ക് ആത്മീയമായ നിലയിൽ ആശ്വാസം പകരുന്നതിന് വേണ്ടി അള്ളാഹു കനിഞ്ഞരുളുന്ന ഒരു മാസം ഇതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. അത് ആശ്വാസമാണ്, സമാധാനമാണ്, അത് അനുഗ്രഹീതമാണ്, അത് കാരുണ്യമാണ്, അള്ളാഹുവിങ്കിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സന്ദർഭമാണ്, അവസരമാണ്. ആ മാസത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തുകയും അതിനുശേഷം അതിൽ നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലങ്ങളെയും അത് ലഭിക്കുന്നതിനായി അനുഷ്ഠിക്കേണ്ട പ്രവർത്തനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൻ്റെ പകലിലെ നോമ്പിനെ അള്ളാഹു നിങ്ങളുടെ മേൽ നിർബന്ധമായി കൽപ്പിച്ചു, അതിൻ്റെ രാത്രിയിലെ നമസ്കാരത്തെ നിങ്ങളുടെ മേൽ അള്ളാഹു സുന്നത്താക്കി നിശ്ചയിച്ചു തരികയും ചെയ്തു. പകലിൽ നോമ്പനുഷ്ഠിക്കുക, രാത്രിയിൽ നമസ്കരിക്കുക. രാത്രി അള്ളാഹുവും അടിമയും തമ്മിൽ നമസ്കാരം എന്ന ഇബാദത്തിലൂടെ പരമാവധി അടുക്കാനുള്ള ശ്രമം നടത്തുക. പകലിൽ പടച്ചവനുമായുള്ള പടപ്പുകളുടെ ബന്ധത്തെ പട്ടിണിയിലൂടെ പടുത്തുയർത്താൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലയിൽ ഒരു പ്രത്യേകമായ കർമ്മപഥം റമദാനിൽ നമുക്ക് പഠിപ്പിച്ചു. സ്വാഭാവികമായും ഈ പകലിൽ അനുഷ്ഠിക്കേണ്ട റമദാനിന്റെ നോമ്പും രാത്രിയിൽ അനുഷ്ഠിക്കേണ്ട ഐച്ഛികമായ നമസ്കാരവും ഈ രണ്ട് അമലുകളുടെയും സഹായത്തിന് വേണ്ടിയിട്ടാണ്, അത് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ബാക്കി എല്ലാ അമലുകളും മര്യാദകളും ആദാബുകളും പരിശുദ്ധ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഈ മാസം സബറിന്റെ മാസമാണ് എന്ന് പറഞ്ഞു, ക്ഷമയുടെ മാസമാണ് ഈ മാസം, സാധുക്കളെ സഹായിക്കേണ്ട മാസമാണ് ഈ മാസം, വിട്ടുവീഴ്ചയുടെ മാസമാണ് ഈ മാസം, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്ന മാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വെക്കണം. ഇത് അനുഗ്രഹത്തിന്റെ മാസമാണ്, റഹ്മത്തിന്റെ മാസമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അവന്റെ അനുഗ്രഹത്തെ തേടുകയും അത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. കാരുണ്യത്തെ തേടുകയും കാരുണ്യത്തെ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് കരുണ കൊണ്ട് നിറയണം.
നമ്മൾ കരുണ കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്നിരുന്നു കൊണ്ട് കരുണ തരയണമേ എന്ന് ആവശ്യപ്പെടേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ് ഇർഹമുക്കും മൻ ഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്കും കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് അള്ളാഹുവിനോട് കാരുണ്യം തേടണം, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചേ മതിയാകൂ. അള്ളാഹുവിങ്കിൽ നിന്നും നമുക്ക് കരുണ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തേടുന്ന ഒരടിമ എന്ന നിലയ്ക്ക് നമ്മുടെ ഹൃദയം മുഴുവൻ മറ്റുള്ളവരോട് കരുണാമയമായ നിലയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം, മറ്റുള്ളവരോട് കരുണ ചെയ്യണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സാധുക്കളെ സഹായിക്കേണ്ട മാസമാണ് എന്ന് പറഞ്ഞത്. സാധുക്കളെ സഹായിക്കേണ്ട മാസമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധുക്കളായി നമ്മുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ ചെന്നിരുന്ന് അവനോട് ഇരക്കുകയാണ്, അവനോട് കൈനീട്ടുകയാണ്, അവനോട് പലതും ചോദിക്കുകയാണ്, പശ്ചാത്താപത്തെ തേടുകയാണ്, പാപമോചനത്തെ തേടുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ആഗ്രഹമായ ഒന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനാണ് ഈ മാസത്തെ നിങ്ങൾക്ക് തന്നത് എന്നൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതെന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ നമുക്ക് സ്വർഗം ലഭിക്കണം എന്നതാണ്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട അമലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. സ്വർഗത്തെ നിങ്ങൾ ഈ മാസത്തിൽ അധികമായി ചോദിച്ചുകൊണ്ടിരിക്കണം, സ്വർഗത്തെ നിങ്ങൾ അധികമായി ഈ മാസത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നരകത്തിൽ നിന്നും കാവൽ തേടിക്കൊണ്ടേയിരിക്കണം, സ്വർഗത്തിനെ ചോദിക്കുകയും നരകത്തിൽ നിന്നും കാവൽ തേടുകയും ചെയ്യുക എന്ന ഒരു അമല് ഈ മാസത്തിലെ സമയങ്ങളിൽ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് നമ്മളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ വലുതുമായ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ, എനിക്ക് നീ കാരുണ്യം തരണമേ, എനിക്ക് നിന്റെ തൃപ്തി തരയണമേ, എനിക്ക് നീ സ്വർഗം തരയണമേ, എന്റെ പാപങ്ങളെ നീ മാപ്പാക്കി തരയണമേ, പശ്ചാത്താപത്തെ നീ സ്വീകരിക്കണമേ എന്നൊക്കെ നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് ഇതൊക്കെ നൽകിക്കൊണ്ട് നല്ലവരാകാനുള്ള ഒരു വിശാല മനസ്ഥിതി റമദാനിൽ നിന്ന് നമ്മൾ കൈവരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മുടെ പകലിലെ നോമ്പ് മുഖേന, രാത്രിയിലെ നമസ്കാരാദി ഇബാദത്തുകൾ മുഖേന നമ്മുടെ രക്ഷിതാവിങ്കിലേക്ക് പരമാവധി അടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ആ അടുപ്പത്തിന് വിരുദ്ധമായ നിലയിൽ കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ മോശമായ പ്രവർത്തന രീതികളോ ശീലങ്ങളോ പതിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ആത്മാർത്ഥമായ നിലയിൽ പശ്ചാത്തപിച്ച് അതിൻ്റെ അഴുക്കുകളും കറകളും ഒക്കെ കഴുകി വൃത്തിയാക്കി ഒരു നല്ല മനുഷ്യനായി, ഒരു പുതിയ മനുഷ്യനായി അള്ളാഹുവിങ്കിലേക്ക് ചെന്നെത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് റമദാനാകുന്ന ഈ വലിയ സൗഭാഗ്യത്തെ നൽകിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഈ സന്ദർഭം ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങൾ, കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരിമാര്, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് രോഗങ്ങളോ വേദനകളോ വിഷമങ്ങളോ ഒന്നും അലട്ടാത്തവരായി ആരോഗ്യവാന്മാരായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ഈ റമദാൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരിൽ പലരും നമുക്ക് നഷ്ടമായി. പല കാരണങ്ങളുടെ പേരിൽ, പല രോഗഭീതിയുടെ പേരിൽ, രോഗം കൊണ്ട് മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രോഗഭീതിയുടെ പേരിൽ നമ്മളെക്കാളും ആരോഗ്യവാന്മാരായ പ്രായം കുറഞ്ഞ ഒട്ടനവധി ആളുകൾ അള്ളാഹുവിലേക്ക് യാത്രയായ അനുഭവങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ റമദാനിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഞാനും നിങ്ങളും എത്രത്തോളം ഈ ഭൂമിയിൽ ബാക്കിയാകും, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, പടച്ചവനെ, ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ, റമദാൻ വരെ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ, റമദാനിന്റെ പുണ്യമായ അമലുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ, നീ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ, നീ തരുന്ന ദീർഘായുസ് ആശുപത്രിയിലൊന്നും പോയി കിടക്കാൻ ഇടവരുത്തരുത് റബ്ബേ. എനിക്ക് ഭയങ്കര ആകർഷണീയത തോന്നി ആ സാധാരണക്കാരന്റെ ദുആയിൽ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തരുന്ന ദീർഘായുസുമായി ആശുപത്രികളിലൊന്നും പോയി കിടക്കേണ്ട ഗതി വരുത്തരുത് റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ, ഞങ്ങൾക്ക് ആയുസ് നീട്ടി തരണേ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടണം എന്നത് നമ്മുടെ ഒക്കെ ആഗ്രഹമാണ്. ആയുസ് നീട്ടിക്കിട്ടിയാലും പോരാ, ആ നീട്ടിക്കിട്ടിയ ആയുസുമായി ആഫിയത്തോടെ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് ലഭിച്ച ഓരോ നിമിഷത്തെയും വിലപ്പെട്ടതായി കണക്കാക്കി. ഇനി വരാൻ പോകുന്ന നിമിഷത്തിൽ നമ്മൾ ആരാകും, എന്താകും, എങ്ങനെയാകും എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് പാഴാക്കാതെ നമ്മുടെ സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ ഉപദേശിച്ചത്. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു വസ്തുതയെ നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. يا ايها الذين امنوا لا تلهكم اموالكم ولا اولادكم عن ذكر الله ومن يفعل ذلك فاولئك هم الخاسرون. വിശ്വാസമുള്ളവരോട്, സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അടിക്കടി പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ സന്താനം, നിങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ വിഭവങ്ങൾ, അതിന്റെ തിരക്കുകൾ, അതുമായി ബന്ധപ്പെട്ട ഓട്ടവും ചാട്ടവും, ഇതൊക്കെ നിങ്ങളെ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും മതിമറപ്പിക്കരുതേ എന്നാണ്. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും മതിമറപ്പിക്കരുതേ. കുറെ നാളുകൾ ഞാൻ നിരന്തരമായി ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കുട്ടികളോടുള്ള സംസാരത്തിൽ പറഞ്ഞു, നമ്മൾ ഇവിടെ ഓതി പഠിക്കുന്ന വലിയ വലിയ ഗ്രന്ഥവരികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ നസീഹത്ത് നമ്മളുടെ ആശുപത്രി ജീവിതത്തിൽ ഓരോ റൂമിൽ നിന്നും നമുക്ക് കിട്ടും, ഓരോ ദിവസവും നമുക്ക് കിട്ടും. പടച്ചവന്റെ വിധിയും അവന്റെ തീരുമാനവും ഈ സാധുക്കളായ നമ്മളുടെ മേൽ എപ്പോൾ എങ്ങനെയാണ് വന്ന് പിടിപെടുന്നത് എന്ന അനുഭവം നമ്മുടെ മുമ്പിൽ നമുക്ക് പല പാഠങ്ങളും തരും. നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ വളരെ നല്ലതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കാൻ നമ്മളോട് കൽപ്പിച്ചത്. രോഗികളെ സന്ദർശിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ്. മരിച്ച മയ്യത്തിനെ സംസ്കരിക്കുകയും അതിന്റെ പരിപാലന കർമ്മങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നതിന് വലിയ പ്രതിഫലം നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ മയ്യത്ത് കാണുമ്പോൾ, മയ്യത്ത് സംസ്കരിക്കുമ്പോൾ, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു രോഗി മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞുകൂടുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായി വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ്. വൈദ്യശാസ്ത്രത്തിന്റെ വിധി പ്രകാരം ഇനി ചികിത്സ ഒന്നും ഫലപ്പെടില്ല, ഒരു മരുന്നും കൊടുക്കാനില്ല. വേദന കൊണ്ട് പൊളയുമ്പോൾ അടുത്ത റൂമുകളിലുള്ള ആളുകൾക്ക് പോലും അസഹ്യമാകുന്ന തരത്തിൽ അദ്ദേഹം പൊട്ടിക്കരയും, ഭയങ്കരവായിൽ കരയാം. ചിലരെങ്കിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും, ഒന്ന് ശബ്ദം കുറച്ചുകൂടെ എന്ന് ചോദിക്കും. പല ആളുകളും അങ്ങനെയൊക്കെ കുറ്റം പറയുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ആ വേദനയുടെ ഒപ്രാളത്തിൽ പൊട്ടിക്കരയുന്ന ആള് എങ്ങനെയാണ് ശബ്ദം കുറയ്ക്കുക? അയാൾക്ക് യാതൊരു നിർവാഹവുമില്ല, ഒരു നിർവാഹമില്ല. എന്റെ സഹോദരിയുടെ മുമ്പിൽ, അവളുടെ രോഗത്തിന്റെ മുമ്പിൽ ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം. രോഗം കലശലായി, ചികിത്സ ഫലപ്പെടുന്നില്ല. പെയിൻ കില്ലറുകൾ കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുത്തു, പക്ഷെ ഫലപ്പെടുന്നില്ല. മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ ഈ വേദന കൊണ്ട് പൊട്ടിക്കരയുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാളെ അല്ലെങ്കിൽ ചില്ലറ മിനിറ്റുകളുടെ ഉള്ളിൽ മരണം വിധിച്ച് വൈദ്യശാസ്ത്രം കൈമലർത്തി ആ രോഗിക്ക് വേണ്ടിയിട്ട് ചുറ്റും നിൽക്കുന്ന ബന്ധുമുത്രാദികൾ കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രോഗിയെ നന്നായി പരിചരിക്കുന്ന പല ആളുകളുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. സ്ഥിരമായി ബൈക്കിൽ ആ രോഗിക്കും കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ആള് നല്ല ആരോഗ്യവാനാണ്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്. നല്ല ആരോഗ്യവാനാണ്, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്. അയാൾക്ക് ഖിദ്മത്തിന് ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് ആശുപത്രിയുടെ എല്ലാ പരിചരണവും ഖിദ്മത്തും അയാൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്ലെങ്കിൽ നാളെ, ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ന നിലയിൽ ഒരു രോഗി കടന്ന് മരണത്തോട് മല്ലടിക്കുന്നു. നമ്മളടക്കം എല്ലാവരും അതിന് സാക്ഷികളാകുന്നു. ആ രോഗിയെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യവാനായ നിലയിൽ കൂടുതൽ പരിചരിക്കുകയും ഹിതമത്തെടുക്കുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ സാധാരണ പോലെ ആശുപത്രിയിലേക്ക് വാഹനത്തിൽ ആഹാരത്തിന്റെ പാത്രവുമായി വരുമ്പോൾ ആക്സിഡന്റ് ആയി, തൽക്ഷണം മരിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനും പിന്നിൽ പോയി നിന്നു. ഞാൻ പിന്നിൽ പോയി നിൽക്കുമ്പോൾ യാദൃച്ഛികമായി ഞാൻ നേരത്തെ പറഞ്ഞ ആ രോഗം കൊണ്ട് പൊളയുന്ന അദ്ദേഹത്തിന്റെ യൂറിന് ഒരു പൈപ്പ്, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൂക്കിലൊരു പൈപ്പ്, ഇങ്ങനത്തെ കുറെ പൈപ്പുകളുമായി പല ആളുകളുടെയും സഹായത്തോടുകൂടി ആ രോഗി വന്ന് കൈകെട്ടാൻ നിന്നത് എന്റെ തൊട്ടടുത്ത. ഞാൻ ഞെട്ടിപ്പോയി. ഞാനതാ പറഞ്ഞത്, നമ്മൾ ഒരുപക്ഷെ മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമുണ്ട്, അനുഭവ പാഠം. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ന നിലയിൽ മരിക്കാൻ കാത്തു കിടക്കുന്ന ഒരു രോഗിക്ക് ആരോഗ്യവാനായ നിലയിൽ ഹിദ്മത്തെടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന നമ്മളുടെ ഒക്കെ അനുഭവത്തിലും പാഠത്തിലും ഇപ്പോൾ ഉടനെ ഒന്നും മരിക്കൂല. കല്യാണം കഴിച്ച് മക്കളായി, മക്കളുടെ മക്കളായി, പിന്നെ രോഗമൊക്കെ ആയി കിടന്നല്ലേ മരിക്കൂ എന്നാണല്ലോ നമ്മുടെ ഒക്കെ വിചാരം.
അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ കുറച്ചു മുമ്പ് വരെയും അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെയും ആരോഗ്യവാനായിരുന്നു, ഓടിച്ചാടി നടന്ന ആളായിരുന്നു. ഇന്ന് അയാളെ മയ്യത്തായ നിലയിൽ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ സഹോദരൻ അദ്ദേഹത്തിന്റെ എല്ലാ ട്യൂബുകളോടും കൂടി വേച്ച് വേച്ച് വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിനെ കുറിച്ചിട്ടും ഒബല്യകന റമദാൻ എന്ന ദ്വായയെ കുറിച്ചിട്ടും ഒക്കെ വാചാലമായി പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഒക്കെ അവസ്ഥ ഇതാണ് എന്ന തിരിച്ചറിവ് നമുക്കില്ലാതെ പോകുന്നു. പടച്ചവനെ, ഞങ്ങളെയും നീ റമദാനിലേക്ക് കൊണ്ടെത്തിക്കണേ, ഞങ്ങളെയും നീ റമദാനിലേക്ക് കൊണ്ടെത്തിക്കണേ എന്ന് നമ്മൾ ദ്വായ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും ദ്വായ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. ഏതായാലും നമ്മൾ ഈ റമദാനിലുണ്ടാവും. ഈ റമദാനിൽ ഞാൻ പല ആളുകളോടും പ്രസംഗിക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. പല സ്ഥലത്ത് കുത്തുപോകാകുമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കും, ഞാൻ കുത്തുപോകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഭൂമിയിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസി വിഭാഗത്തോട് ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും ഒരു നിമിഷം പോലും മതിമറന്നു പോകാതെ ശ്രദ്ധിക്കണം. കാരണം ഏത് നിമിഷത്തിൽ എന്തും സംഭവിക്കാം. ഒരു മയ്യത്ത് പരിപാലനത്തിന്റെ സന്ദർഭത്തിൽ മയ്യത്തടക്കാൻ വേണ്ടി, മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നു നമ്മളെല്ലാവരും. മയ്യത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ നമസ്കരിക്കുന്നു. മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. ദുആ ചെയ്തിട്ട് ആ മയ്യത്തിനെ സ്വാഭാവികമായും പൊക്കിയെടുത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവാ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പം രണ്ടു മൂന്ന് ചെറുപ്പക്കാർ തമ്മിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൽക്കാലം ഊരാ, ഞാൻ തൽക്കാലം പോവാ, സമയമില്ല, അർജന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അനുഭവ സാക്ഷ്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗത്തെക്കാൾ ഉപരി നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ചില ഉത്ബോധനങ്ങളുണ്ട്, ചില പാഠങ്ങളുണ്ട്. അതാണ് വളരെ വലിയ പാഠം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരാൾ പറയാം, ഞാൻ മെല്ലെ ഊരാ, അങ്ങോട്ട് വരാൻ സമയമില്ല, തിരക്ക, ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്, ആ ആയിക്കോട്ടെ എന്ന് നമ്മൾ തലയാട്ട. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത് എന്തിനാണ്. മയ്യത്ത് നമസ്കരിക്കുന്നതിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ആകണം. ഒരു മയ്യത്ത് ആ മരണ വാർത്ത അറിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്, എന്റെ പുതിയാപ്പളയുടെ ഇന്ന കണക്ഷൻ. ആ കണക്ഷൻ വെച്ചിട്ട് മരിച്ചെന്നറിഞ്ഞിട്ട് ഞാനൊന്ന് പോയില്ലെങ്കിൽ കുഴപ്പമല്ലേ, അതുകൊണ്ട് ഒന്ന് പോവാ, മുഖം കാണിച്ചിട്ട് വന്നേക്കാം. പല ആളുകളും പറയാറുള്ള ഒരു വാക്കാണ് സാധാരണ, ഒന്ന് മുഖം കാണിച്ചിട്ട് വന്നേക്കാം, പോയെന്ന് വരുത്തി തീർക്കാം, അല്ലെങ്കിൽ കുഴപ്പമാകും, കുടുംബകലഹമാകും. പ്രിയപ്പെട്ടവർ, അങ്ങനെയല്ല. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യത്തിന് വേണ്ടിയാകണം മയ്യത്തിനെ പരിപാലിക്കേണ്ടത്, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കേണ്ടത്, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കും. ഒന്ന്, നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സുഹൃത്ത് സഹോദരൻ, അവനൊരു പക്ഷേ നമ്മളുമായി കുടുംബ ബന്ധമൊന്നും വേണമെന്നില്ല, നമ്മളുമായി കല്യാണ ബന്ധമൊന്നും വേണമെന്നില്ല, അവൻ നമ്മളോടൊപ്പം ജീവിച്ച, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചപ്പോൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം നമ്മൾ ശ്വസിച്ച വായുവിന്റെ അംശം ശ്വസിച്ചവനാണ്, നമ്മൾ കുടിച്ച വെള്ളത്തിന്റെ അംശം കുടിച്ചവനാണ്, നമ്മളിൽപ്പെട്ട ഒരുത്തനാണ്. അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവന്റെ ആ വിടവാങ്ങലിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതിന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ നമ്മൾ പങ്കാളിയാകണം. അതൊരു വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അവർ ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ആരെങ്കിലും ഒരാള് ഒരു മയ്യത്തിനെ പിന്തുടരുകയും നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ഖബർസ്ഥാൻ വരെ അതിനെ അനുഗമിക്കുകയും ചെയ്താൽ രണ്ട് ഖിറാത്ത് അവന് പ്രതിഫലം ലഭിക്കുന്നതാണ്, രണ്ട് ഖിറാത്ത്. ആരോ ചോദിച്ചു, എന്താണ് ഈ ഖിറാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഖിറാത്ത് ഉഹദ് മലയോളം വലിപ്പമുള്ളതാണ്, ഉഹദ് മലയോളം വലിപ്പമുള്ള നന്മ കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മനുഷ്യരായ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉഹദ് മലയോളം വലിപ്പമുള്ള നന്മ കിട്ടുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ പ്രതിഫലം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ആകണം നമ്മൾ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കേണ്ടത്, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ടത്. രണ്ടാമത് ഞാനും നാളെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്ന ബോധം വരാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതേ കടത്തം കിടക്കേണ്ടവനാണല്ലോ എന്ന ബോധം. ഞാൻ ഇന്ന് ആരോഗ്യവാനാണ്, ഓടി നടക്കുകയാണ്, അഹങ്കാരിയാണ്, എനിക്കൊന്നിനും സമയമില്ലാത്ത നിലയിൽ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ പടച്ചവന്റെ നിശ്ചയപ്രകാരം ഇതേ അവസ്ഥയിൽ ഞാനും കടന്നുപോയാൽ എന്താകും എന്ന തിരിച്ചറിവ് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഫഇന്നഹ തുദക്കിറുക്കുമുൽ മൗത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാരണങ്ങളുടെ പേരിൽ നിങ്ങൾ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കണം, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ
എനിക്ക് സമയക്കുറവുണ്ട്, കുറ്റപ്പെടുത്തല്ല, സമയക്കുറവുണ്ട്, ഞാൻ വല്ല ഊരാ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുക. സമയമില്ലാതെ ഈ മനുഷ്യൻ ഓട്ടത്തിലാണ്. പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഒന്ന് രണ്ട് വക്തുകൾക്ക് ശേഷം വീണ്ടും അതേ പള്ളിയിൽ മറ്റൊരു മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷിയാകാൻ നമ്മളൊക്കെ വിധിക്കപ്പെടുകയാണ്. സമയമില്ല എന്ന് പറഞ്ഞ് തെരതിരക്കായിട്ട് ഓടിപ്പോയ ഈ സഹോദരന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആ സഹോദരൻ മരണത്തിന് വിധേയനായി. ആ സഹോദരന് തൽക്കാലം എന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരകന്ന ബന്ധുവിന്റെ മയ്യത്ത് സംസ്കരണത്തിന് കുറച്ച് സമയം ഖബർസ്ഥാനിൽ പോയി നിൽക്കാൻ സമയമില്ലാത്തവൻ ഇനി ഒരിക്കലും മടങ്ങി വരാത്തവനായി ആ ഖബർസ്ഥാനിൽ കടക്കാൻ വിധിക്കപ്പെടുകയാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ എഴുന്നേൽക്കുമായിരുന്നു പാതിരാത്രിയിൽ, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒതുറപ്പിക്കും, എന്നിട്ട് തങ്ങൾ നമസ്കാരത്തിന്റെ മുസല്ലയിൽ വന്ന് നിൽക്കും. മുസല്ലയിൽ വന്ന് നിന്നതിന് ശേഷം പെട്ടെന്ന് എന്തോ ഒന്ന് ഓർത്തിട്ടെന്ന പോലെ തിരിഞ്ഞു നടന്ന് തൊട്ടടുത്തുള്ള തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമയുടെ വീട്ടിൽ പോയി വിളിക്കും, മോളെ ഫാത്തിമ എഴുന്നേൽക്ക്, മോളെ ഫാത്തിമ എഴുന്നേൽക്ക്, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്നും നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. മോളെ ഫാത്തിമ കടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഉറങ്ങുന്ന സംഗതിയല്ലേ. എന്നാൽ മോളെ നീ എഴുന്നേൽക്ക്, നമസ്കരിക്ക്, നിനക്കെതിരെ അള്ളാഹു കത്തിച്ചു വെച്ചിരിക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്ക്. നാളെ പരലോകത്തെത്തുമ്പോൾ മോളെ നീ എന്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് നിനക്കൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, എന്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് നിനക്കൊന്നും കിട്ടുമെന്ന് നീ തെറ്റിദ്ധരിക്കരുത്, എഴുന്നേൽക്ക്. എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പർ മെഹ്റാബുകളിൽ നിന്നുകൊണ്ട് നമ്മളെ സംബോധന ചെയ്ത് ജനങ്ങളെ നിങ്ങൾ മരിക്കുമെന്ന ഓർമ്മയോടെ കഴിഞ്ഞുകൂടണേ, നിങ്ങളുടെ രാവും പകലും ശ്രദ്ധയോടുകൂടി വിനിയോഗിക്കണേ, നിങ്ങൾ കിടന്നുറങ്ങുകയും അടിച്ചു പൊളിക്കുകയും അലസമായ നിലയിൽ ജീവിതം നശിപ്പിക്കുകയും ചെയ്യരുതേ, നിങ്ങൾ ഇബാദത്തെടുക്കണേ, പടച്ചവനിലേക്ക് തിരിയണേ എന്ന് പൊതുജനങ്ങളോട് പ്രസംഗിക്കുക മാത്രമല്ല, സ്വന്തത്തോട് പറയേണ്ട ഒരു വസ്തുതയാണത്, സ്വന്തത്തോട് പറയേണ്ട ഒരു കാര്യമാണത് എന്ന് മാത്രമല്ല, സ്വന്തം പോലെ നമ്മൾ ഗണിച്ച് പോറ്റി വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോടും കുടുംബത്തോടും പറയേണ്ട ഒരു വസ്തുതയാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഇത്തഖു റബ്ബക്കും വഖ്ഷൗ യൗമ, ഇത്തഖു റബ്ബക്കും വഖ്ഷൗ യൗമ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശയാ. ജനങ്ങളെ, നിങ്ങൾ ഭയപ്പെടണം നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ പടച്ചവനെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾക്ക് ഇതൊക്കെ തന്നവനായ പടച്ചവനെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾക്ക് കണ്ണ് തന്നു, കാത് തന്നു, നിങ്ങൾക്ക് ആരോഗ്യം തന്നു, ആഫിയത്ത് തന്നു, ഇതൊക്കെ തന്നവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. ഒപ്പം ഒരു ദിവസത്തെയും നിങ്ങൾ ഭയപ്പെടണം. വഖ്ഷൗ യൗമ, എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. എന്റെ സ്വന്തം ഉമ്മ എന്റെ മുമ്പിൽ വേദന കൊണ്ട് പൊളയുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ, അവർക്ക് നൽകാൻ എന്റെ കയ്യിൽ എല്ലാം ഉള്ളതിനോടുകൂടി എന്നെ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഉമ്മയുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന ഒരവസ്ഥ മക്കൾക്കുണ്ടാകാൻ പോകുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുകയും താലോലിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ നൊമ്പരം വന്നാൽ, മറഞ്ഞു വീണ് കാലിലോ കയ്യിലോ ഒരു തൊലി പൊട്ടിയാൽ നമുക്ക് വേദന ഉണ്ടാകുന്നു, വിഷമമുണ്ടാകുന്നു. പക്ഷേ ഞാൻ അത്രയേറെ സ്നേഹിച്ച് പോറ്റി വളർത്തുന്ന എന്റെ പ്രിയപ്പെട്ട കിടാങ്ങളും അടിയിലിരുന്ന് വേദന കൊണ്ട് പളയുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ, അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒരു ദിവസം ഇതാ തങ്ങൾക്ക് വരാൻ പോകുന്നു. അള്ളാഹു പറയാണ് ആ ദിവസത്തിന് മുമ്പായി, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ. തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളൊക്കെ ഹക്കാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളെ ഈ ഭൗതികമായ ജീവിത വിഭവങ്ങളും അതിന്റെ അലങ്കാരങ്ങളും വഞ്ചിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണമേ എന്ന് പടച്ചവൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, റമദാൻ വരികയാണ്. റമദാൻ വരിക എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആഹ്ലാദ മുഹൂർത്തമാണ്. അത് ആഹ്ലാദപൂർണമായി മാറണമെങ്കിൽ അതിന്റെ ദിനരാത്രങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തണം, പാഴാകരുത്. ഒരു നിമിഷം പോലും പാഴാകാൻ നമ്മൾ അനുവദിക്കരുത്. ആ ദിവസത്തിന്റെ പവിത്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. പകലിൽ നിർബന്ധമായി നമ്മൾ നോമ്പനുഷ്ഠിക്കണം. ഫറളായ നമസ്കാരങ്ങളിൽ കൃത്യമായി നമ്മൾ പള്ളികളിൽ വരണം. പള്ളികളെ സജീവമാക്കണം. റമദാനിൽ പ്രത്യേകിച്ചും പള്ളികളെ നമ്മൾ സജീവമാക്കണം. ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന് മുമ്പും പിമ്പുമുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ നിർബന്ധമായി നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം. കാരണം ഈ മാസം ഒരു സുന്നത്ത് നിർവഹിച്ചാൽ ഒരു ഫറളിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഒരു ഫറള് നിർവഹിച്ചാലോ 70 ഫറള് നിർവഹിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണിത്. പരമാവധി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. ഖുർആനുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകണം. രാത്രി കാലങ്ങളിൽ ഇന്ന് നമ്മൾ അനാവശ്യമായ നിലയിൽ സമയം പാഴാക്കുകയും രാത്രി ഒരുപാട് വൈകി നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നു. എന്തിനാണ് നമ്മൾ ഉറക്കമൊഴിയുന്നത്?
നമ്മുടെ രാത്രികൾ നമ്മൾ എവിടെയാണ് ഉറക്കമൊഴിഞ്ഞ് അനാവശ്യമായ നിലയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരും കൂട്ടു നിൽക്കാത്ത, ഒറ്റയ്ക്ക് കടക്കേണ്ടി വരുന്ന ഖബറിന്റെ ഇരുളടഞ്ഞ രാപ്പകലുകൾ വരാൻ പോകുന്നുണ്ട്. ആ രാപ്പകലുകളിൽ നമ്മുടെ ഖബറിടങ്ങളിൽ വെളിച്ചം വേണമെങ്കിൽ പാതിരാത്രിയിലെ നമസ്കാരത്തിൽ നമുക്ക് നിഷ്ഠ പുലർത്താൻ കഴിയണം. പടച്ചവന്റെ മുമ്പിൽ എണീച്ച് നിന്നുകൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ടരക്കാലത്ത് സുന്നത്ത് കഷ്ടിച്ച് നിസ്കരിച്ചിട്ട് പിന്നെ വളരെ സ്പീഡോടുകൂടി 20-23 അക്കാലത്ത് തറാവീഹ് നമസ്കരിക്കുന്നതിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. രാത്രിയുടെ 3/2 ഭാഗം, അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഖുർആൻ പറയുന്നത് സൂറത്ത് മുസമ്മിലിൽ അങ്ങനെയാണ്. രാത്രിയെ സജീവമാക്കാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കൈകളിലുള്ള മൊബൈലുകളും സോഷ്യൽ മീഡിയയും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി രാവിന്റെ എത്ര ഭാഗമാണ് ഉറക്കമൊഴിയുന്നത്. ആ ഉറക്കമൊഴിയുമ്പോൾ അതിൽ കൂടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാപങ്ങളാണ്, തെറ്റുകളാണ്, കുറ്റങ്ങളാണ്, നരകമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി റമദാനിന്റെ ദിനരാത്രങ്ങളിൽ, അതിന്റെ പ്രത്യേക രാവുകളിൽ ഉറക്കമൊഴിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ, ദുആ ചെയ്യാൻ, ദുആ ഈ മാസത്തിൽ നമ്മൾ ശീലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് താണുകേണ് ആഫിയത്ത് ചോദിക്കാൻ, സിഹത്ത് ചോദിക്കാൻ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അള്ളാഹുവിനോട് ചോദിക്കാൻ, ഈ നിലയിലൊക്കെ നമ്മൾ ഇബാദത്തുകളിലേക്ക് നന്മകളിലേക്ക് തിരിയണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റമദാൻ ആകുമ്പോൾ തങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തിരുന്നത്. 1, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ രാവിനെയും പകലിനെയും ജീവിപ്പിച്ചു എന്നാണ്. രാവിലെയും പകലിനെയും എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാവ്, ഏതെങ്കിലും ഒക്കെ വിനോദങ്ങളിൽ ആവേശത്തോടെ പങ്കാളികളാകുന്ന നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റമദാൻ ആകുമ്പോൾ ആഹ്ലാദ തിമർപ്പോടുകൂടി രാവും പകലും സജീവമാക്കുമായിരുന്നു. 2, വശദ്ദ മീസറഹു എന്നാണ്, തങ്ങൾ അരമുറുക്കിക്കെട്ടി കച്ച കെട്ടി ഇബാദത്തുകളിലേക്ക് ഇറങ്ങുമായിരുന്നു. താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ക്ഷീണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ കച്ചകെട്ടി ഇറങ്ങണം ഇബാദത്തുകളിലേക്ക്, ഇബാദത്തുകളിലേക്ക്. 3, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് വഅയ്ഖള അഹ്ലഹു എന്നാണ്, കുടുംബത്തെ ഉണർത്തി എന്നുള്ളതാണ്, കുടുംബത്തെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ 3 കാര്യങ്ങളും ചെയ്യണം. നമ്മൾ നമ്മുടെ കുടുംബത്തോട്, മക്കളോട്, ഭാര്യ കുഞ്ഞുങ്ങളോട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പറയണം. നമ്മുടെ വീടുകളിൽ റമദാനിന്റെ മഹത്വങ്ങൾ പരസ്പരം പങ്കുവെക്കപ്പെടണം, പറയപ്പെടണം. ഇന്ന് നമ്മുടെ വീടുകളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളൊക്കെ മാറ്റിവെച്ച് ഖുർആനിന്റെ, ഹദീസിന്റെ, ദിക്റിന്റെ, ദുആയുടെ ഇങ്ങനത്തെ നല്ല ശബ്ദങ്ങൾ നമ്മുടെ വീടുകളിൽ മുഴങ്ങണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ മാതൃക പകർന്നു കൊടുക്കണം. അവരെയും നമ്മൾ നന്മയുടെ മാർഗത്തിലേക്ക് മാതൃകയോടുകൂടി വലിച്ചെടുപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഇങ്ങനെയൊക്കെ ആയാൽ അള്ളാഹു കാരുണ്യവാനാണ്. ഈ കരുണ നൽകപ്പെടുന്ന മാസത്തിൽ നമുക്കൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തരത്തിലും ഈ മാസത്തെ പാഴാക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും പരിശുദ്ധ റമദാൻ വന്ന് ലഭിക്കുകയും അവന്റെ അമലുകളിലൂടെ, പശ്ചാത്താപത്തിലൂടെ പാപകർമ്മങ്ങൾ മോചിപ്പിക്കപ്പെടാതെ ഈ മാസം കടന്നു പോവുകയും ചെയ്താൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു നാശം, അങ്ങനൊരു ലഅനത്ത് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, അമലുകളിൽ വർധന ഉണ്ടാകണം, ഇബാദത്തുകളിൽ ശ്രദ്ധയുണ്ടാകണം, പാപകർമ്മങ്ങളിൽ സൂക്ഷ്മതയുണ്ടാകണം. നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ വാക്കുകളെയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം പ്രയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ان الحمد لله رب العالمين الحمد لله الواحد الاحد الذي لم يلد ولم يولد ولم يكن له كفوا احد